ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ മറയൂർ റോഡിലൂടെയാണ്. പെട്ടെന്നുള്ള ഈ ഒരു മൂന്നാർ യാത്രയ്ക്ക് കാരണം നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും. അതെ, നമ്മുടെ മൂന്നാറിൽ മൊത്തം ചക്രാന്ത പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മൂന്നാറിലെ കാഴ്ചകളും പൂത്തുലഞ്ഞ് നിൽക്കുന്ന ആ ഒരു നീലവാകയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ മൂന്നാറിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ തണുപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ മൂന്നാറിലോട്ട് വരാതിരിക്കുകയായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പെട്ടെന്നുള്ളൊരു മൂന്നാർ ട്രിപ്പായിരുന്നു. അതിന് കാരണം തന്നെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ആ ഒരു വാഗമരം കാണാൻ വേണ്ടിയിട്ടാണ്. അതും നീല കളർ വാഗയാണ്. അപ്പോൾ നമുക്ക് അങ്ങടേക്കാണ് ഇനി പോകേണ്ടത്. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയിലത്തോട്ടത്തിനുള്ളിൽ ഇങ്ങനെ വെള്ളം നനയ്ക്കുന്ന കാഴ്ചകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. മാത്രമല്ല ഈ ഇതിൻ്റെ നടയിലൊക്കെ നിൽക്കുന്ന ഓറഞ്ച് തോട്ടത്തിലും കുറച്ച് ഓറഞ്ചൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയത്. നമ്മളങ്ങനെ ആ ഓറഞ്ച് തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ആ നീലവാക പൂത്തു നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഇത് മൂന്നാർ മറയൂർ റോഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവിടെ കാണാനാണ് കുറച്ചും കൂടെ ഭംഗി. നല്ല കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ധാരാളം ആളുകളും ഇതിപ്പോൾ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മൂന്നാറിൽ വരുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ജക്രാന്തയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വന്നൊന്ന് കാണാൻ. നല്ല ഭംഗിയാട്ടോ, നല്ല ഫോട്ടോജെനിക്കായിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ് ഈ ഒരു റോഡ്. ഏകദേശം ഒരു 2 മാസത്തോളം നമുക്ക് ഈ ഒരു കാഴ്ച ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കാണാനാണ് കുറച്ചും കൂടെ ഭംഗി. ശരിക്കും ഈ ഒരു മരത്തിൽ ഫുള്ള് പൂവിട്ട് നിൽക്കുകയാണ്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും വന്നൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത്തിരി ചൂട് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു വിഷയം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ിൽ പൂച്ചൂടി നിൽക്കും പൂവാകയിൽ നാം പൂവേടത്തീർക്കും. പൂങ്കാറ്റിനുള്ളിൽ പൂച്ചൂടി നിൽക്കും പൂവാകയിൽ നാം പൂവേടത്തീർക്കും. ഉണരും പുതുവെയിലിൻ പുലരിച്ചൂടിൽ അടരും നറുമലരിൻ ഇതളിൻ കൂടിൽ പറന്നിറങ്ങും ഇടക്കിളി നിൻ കുരുങ്ങു തൂവൽ പുതത്തിനുള്ളിൽ തേടുന്നു തേടുന്നു വേനൽ കുടിൽ. ഒരു മധുകണം, ഒരു പരിമളം, ഒരു കുളിരല ഇരു കരളിലും. പൂക്കാലം വന്നു പൂക്കാലം. തേനുണ്ടോ തുള്ളി തേനുണ്ടോ? പൂത്തുമ്പി ചെല്ല പൂത്തുമ്പി. ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ? നമ്മളങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പോയത് മറയൂരിലേക്കാണ്. മറയൂർ ചന്ദനക്കാട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഡീറ്റെയിൽ വ്ളോഗ് നേരത്തെ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ മറയൂർ അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. കുറച്ചു നേരം ആ ഒരു ചന്ദനക്കാട്ടിലൊക്കെ ആ ഭാഗത്തൊക്കെ നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ചെയ്യാണ് ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്നത് മൂന്നാർ ചന്ദനക്കാടുകളുടെ ഉള്ളിൽ കണ്ട മാൻകുട്ടികളെയാണ്. ധാരാളം മാൻകുട്ടികൾ അവിടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു, പുള്ളിമാനുകൾ. അപ്പോൾ അത് കണ്ടുക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഇവരിങ്ങനെ നോക്കിയിരുന്നു. ഇവർക്കൊരു പേടിയില്ലാട്ടോ. മനുഷ്യരിങ്ങനെ കണ്ട് ഇവർ ആ ഒരു ഇതിനോട് ഇണങ്ങി ചേർന്നു എന്ന് തോന്നുന്നു. അവരും നമ്മുടെ തൊട്ടൊക്കെ അടുത്ത് കൂടെയൊക്കെ ഈ പുല്ലൊക്കെ തിന്നിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പുള്ളിമാനുണ്ടെങ്കിലും അവരൊന്നും അത്ര അടുത്തേക്ക് നമ്മുടെ വരത്തില്ല. പക്ഷേ ഈ മറയൂർ ചന്ദനക്കാട്ടിൽ കണ്ട മാനുകളൊക്കെ നമ്മുടെ തൊട്ടടുത്തേക്ക് കൂടെ ഒക്കെ നടന്നു കൊണ്ടായിരുന്നു. നമ്മൾ മറയൂർ ചന്ദനക്കാട് വരെയാണ് ഈ ഒരു ട്രിപ്പിൽ പോയുള്ളൂ. അതിനുശേഷം നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി തിരിച്ച് റിട്ടേൺ പോരാണ് ചെയ്തത്. നമ്മൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ലക്ഷ്മി എസ്റ്റേറ്റും കൂടെ കണ്ടിട്ട് പോരാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്ര നേരത്തെ തന്നെ പോകുന്നത്. ഈ ലക്ഷ്മി എസ്റ്റേറ്റിലെ സായാഹ്നം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ല തിരക്ക് കുറഞ്ഞ റോഡുമാണ്, അങ്ങനെ ആളുകളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എസ്റ്റേറ്റ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ആയാലും ആ ഒരു തേയിലത്തോട്ടം കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് ടോപ്പിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ വരെ കാണാനായിട്ട് ഈ എസ്റ്റേറ്റിൻ്റെ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളെപ്പോഴും മൂന്നാറിൽ നിന്ന് റിട്ടേൺ പോകുമ്പോൾ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പോകുന്ന സമയത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുത്തനെയുള്ള കയറ്റായതുകൊണ്ട് നമുക്ക് എത്താനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഡിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും വണ്ടിയൊക്കെ ഒന്ന് നിർത്തിപ്പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ചില കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിലെ ഒരു ഡിസ്പെൻസറിയാണ്. എന്തൊരു ഭംഗിയായിട്ടാണെന്നറിയോ അവരവിടെ ആ ചെടികളൊക്കെ സെറ്റ് ചെയ്തേക്കണേ. ഫ്രണ്ടിൽ തന്നെ മൂന്നാല് ഓറഞ്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ചെടികളിലൊക്കെ പൂവിട്ടിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുക, ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു ഇവിടെ നിന്നപ്പോൾ. ആ ഒരു പൂക്കളിങ്ങനെ ഭയങ്കര ഓർഡറിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വലിയ ഗാർഡനിലൊക്കെ കാണില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ KSRTCയുടെ ധാരാളം സ്പെഷ്യൽ സർവീസുകളും ഈ ഒരു റൂട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് KSRTCയിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റി. പിന്നെ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു തേയിലത്തോട്ടത്തിനിടയിലൂടെ ഈ ഒരു KSRTC വരുന്നത് കാണാനായിട്ട്. പ്രത്യേകിച്ച് ലക്ഷ്മി എസ്റ്റേറ്റിൽ നമുക്ക് ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ വരെയുള്ള വ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് താഴ്ത്തുന്ന ഈ ഒരു KSRTC കയറി വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇനിയൊന്നും ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകാനായിട്ട് ശ്രമിക്കാം. ഓരോ യാത്രയും നമുക്ക് ഓരോ മെമ്മറീസാണ് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു യാത്രയിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ആദ്യമായിട്ട് വളരെ യാദൃശ്ചികമായിട്ട് ഇവിടെ വെച്ച് കാണുകയുണ്ടായി. ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ആ ഒരു സമയത്ത്. അതുമാത്രമല്ല വളരെ ഒരു സ്പെഷ്യൽ ഡേ കൂടിയായിരുന്നു ഇന്നപ്പോൾ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാട്ടോ. പിന്നെ നീലഭാഗം കാണേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ പോയി കാണാം. അത് ഉടനെ തന്നെ കൊഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് എല്ലാവരും പോയി ഒന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.